പന്തോളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ സ്വപ്നതുല്യ പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത്. ആദ്യ സീസണിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇത്രത്തോളം ആവേശഭരിതരായ ഒരു സീസൺ ഉണ്ടായിട്ടില്ല. സീസണിനിടെ ബ്ലാസ്റ്റേഴ്സ് നേരിട്ടൊരു തിരിച്ചടിയായിരുന്നു ഗോളി ആൽബിനോ ഗോമസിന്റെ പരിക്ക്. പരിക്കിൽ നിന്ന് മുക്തനായ ആൽബിനോ ബ്ലാസ്റ്റേഴ്സ് ഗോൾ വലയം കാക്കാൻ ഇനിയുണ്ടാവില്ലെന്നാണ് പുതിയ റിപ്പോർട്ട്. യുവ ഗോൾ കീപ്പർ പ്രഭ്സുഗിൽ മികച്ച പ്രകടനം നടത്തുന്നതിനാൽ ആൽബിനോ ബ്ലാസ്റ്റേഴ്സ് വിടാൻ ഒരുങ്ങുകയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി എഫ് സിയിലേക്കാണ് ഗോവൻ കീപ്പർ പോവാൻ ഒരുങ്ങുന്നത്. പരിക്കേൽക്കുന്നതിനു മുൻപ് വരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒന്നാം നമ്പർ ഗോൾ കീപ്പറായിരുന്നു ആൽബിനോ ഗോമസ്. ആൽബിനോ പരിക്കേറ്റപ്പോൾ ഗോൾ വലയത്തിന് മുന്നിൽ പ്രഭ്സുഗൻ വിശ്വസ്തനായി മാറി. ആൽബിനോയ്ക്ക് പകരമായി കരൺജിത് സിംഗിനെയും ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിരുന്നു. ഗോമസിനു പകരം പോസ്റ്റിന് മുന്നിലെത്തിയെങ്കിൽ ഈ സീസണിൽ ഗോൾഡൻ ഗ്ലൗ പോരാട്ടത്തിൽ ഒന്നാം സ്ഥാനത്താണ്. 8 മത്സരങ്ങളിൽ നിന്നും 5 ഗോൾ മാത്രം വഴങ്ങിയെങ്കിൽ 4 ക്ലീൻ ഷീറ്റുകളും സ്വന്തമാക്കി. പരിക്കുമാറി തിരിച്ചെത്തിയാലും ഗോമസിന് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവനിൽ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഇതാണ് ആൽബിനോ ക്ലബ് വിടാനുള്ള പ്രധാന കാരണം. ഇതേസമയം മികച്ചൊരു ഗോൾ കീപ്പറുടെ അഭാവം ഈ സീസണിൽ ഉടനീളം മുംബൈ സിറ്റിയെ അലട്ടുന്നുണ്ട്. 12 മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ 21 ഗോളുകളാണ് മുംബൈ കീപ്പർമാർ വഴങ്ങിയത്. മുംബൈയുടെ 2 കീപ്പർമാരും പ്രതീക്ഷിക്കൊത്ത പ്രകടനം ഇതുവരെ നടത്തിയിട്ടില്ല. ഈ കാരണം കൊണ്ട് തന്നെയാണ് മുംബൈ പുതിയൊരു കീപ്പറെ ലക്ഷ്യം വെക്കുന്നത്. മുംബൈ സിറ്റിയിലൂടെ കരിയർ തുടങ്ങിയ ഗോമസ് ഒഡീഷയിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയത്. കഴിഞ്ഞ സീസണിൽ മോശം പ്രകടനം നടത്തിയ ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ താരങ്ങളിൽ ഒരാൾ ഗോമസ് ആയിരുന്നു. ഈ സീസണിൽ ഒറ്റക്കളിയിൽ മാത്രം തോൽവി നേരിട്ട ബ്ലാസ്റ്റേഴ്സ് ഞായറാഴ്ച വീണ്ടും കളിത്തട്ടിലെത്തും. കൂടുതൽ ISL വാർത്തകൾക്കായി പന്തോളം സബ്സ്ക്രൈബ് ചെയ്യുക.